എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാരുക്കുട്ടിയുടെ ഓണാഘോഷ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി പട്ടുപാടി ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങാനായിട്ട് വന്നു നിന്നു. അങ്ങനെ മുടി കെട്ടും, മുല്ലപ്പൂ വെക്കലും, പൊട്ടിടിയിലും, അവളുടെ ഫേവറേറ്റ് സംഭവം എന്ന് പറയുന്നത് അവളുടെ ലിപ്സ്റ്റിക് ഇടിയിലാണ്. അതൊക്കെ മാമിക്ക് വേണ്ടി പോയാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെ മാമിക്ക് വേണ്ടി പോയി അവളുടെ ലിപ്സ്റ്റിക് ഇടിയിലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ട പടയിന്ന് ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങൾ സ്കൂളിലോട്ട് പോകാനായിട്ട് നിന്ന്. പക്ഷേ ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ മെഞ്ചട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിലേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങണം, എന്നാലും ഞങ്ങൾക്ക് അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചാരക്കുട്ടിയെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ഒരുങ്ങാനുള്ള പരിപാടിക്ക് പോയി. ആ സമയത്ത് അവൾ മാമി വീട്ടിൽ പോയി ഐഷോടെയും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് വന്ന്. പിന്നെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ അത് കുട്ടി കാണുന്നത് സ്കൂളിൽ പോകുന്നതാണേ. ഞാനൊരുക്കുന്നതിനെ കാട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ മാമി ഒരുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാമിക്ക് തന്നെ വിട്ടുകൊടുത്തിട്ട് ഞാൻ പോയി എൻ്റെ കാര്യങ്ങൾ നോക്കി. എന്നാലും കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ചാരുടെ ആദ്യത്തെ ഓണാഘോഷ പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രില്ലും പട്ടുപാടോട് കൂട്ടിവെക്കുന്നതിൻ്റെ ആ ഒരു ഇഷ്ടവും ഒക്കെ ആ ചേട്ടിക്ക് മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് നിന്ന്. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി റെഡിയായി ഞങ്ങൾ സ്കൂളിലെത്തി. സ്കൂളിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു, കുറേ കുട്ടിപ്പട്ടാളങ്ങൾ. ചാരു പിന്നെ ചാരുടെ കൂട്ടുകാരികൾ കണ്ടപ്പോഴത്തേക്കും അവിടെ അടിച്ചു പൊളിച്ച് കളിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ വെളിയിൽ വന്ന് കുറച്ച് നേരം ഞാൻ ക്ലാസ്സിനകത്തോട് പിന്നെ കയറിയില്ല, വെളിയിൽ നിന്നത്. പിന്നെ ഞാൻ ആ വഴി കറങ്ങി നടന്ന് ഓണപ്പൂക്കളൊന്നും അത്തപ്പൂക്കളും ഇട്ടേക്കുന്നത് നോക്കാനായിട്ട് പോയി. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലേ എല്ലാ ക്ലാസ്സുകാർക്കും, അതായത് പത്താം ക്ലാസ്സുകാർക്കും മൊത്തത്തിൽ അത്തപ്പൂക്കൾ മത്സരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പക്ഷേ ഒരൊറ്റ അത്തപ്പൂക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അത്തപ്പൂക്കള മത്സരമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. അതായിരിക്കും എന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ അങ്ങനെ ആയിരുന്നു, ഒരൊറ്റ അത്തപ്പൂക്കളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അവിടെ ടീച്ചർമാരെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയത്തില്ലായിരുന്നു. കുറേ കുഞ്ഞു ചട്ടികളിൽ നിനക്ക് എണ്ണയും തിരിയൊക്കെ ഇട്ടേക്കുന്നതിനുണ്ട്. പക്ഷേ പിന്നെ അവിടെ സ്പീച്ച് ചെയ്യുന്നത് അപ്പം മനസ്സിലായി 101-ാമത്തെ ഓണാഘോഷ പരിപാടിയായിരുന്നു അവിടെ നടക്കുന്നതെന്ന്. എന്നാലും നല്ല അടിപൊളിയൊരു വൈബായിരുന്നു കേട്ടോ. ടീച്ചർമാരെല്ലാവരും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്ത് കുട്ടികളാണെങ്കിലും ആ മലയാള തനിമ നിലനിർത്തുന്ന രീതിയിലായിരുന്നു വന്നത് തന്നെ. ഇനി നമുക്ക് കുറച്ച് സ്കൂളിലെ ഓണപ്പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്ന് കാണാം കേട്ടോ. മോശമല്ലായിരുന്നു. ചാരും ചാരുൻ്റെ കൂട്ടുകാരിയും ഇതിനകത്ത് പങ്കെടുത്തു. കുട്ടികളുടെ പാട്ടും ഉണ്ടായിരുന്നു, ഡാൻസുകളുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അടിപൊളിയൊരു വൈബായിരുന്നു നമ്മുടെ ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത്. കുട്ടികളുടെ ഡാൻസിന് പുറമേ തന്നെ ടീച്ചർമാരുടെ ഡാൻസും, ഡാൻസ് എന്ന് ഉദ്ദേശിച്ചത് തിരുവാതിരയാണേ, തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് വേറെ.
അങ്ങനെ ആരും കാണാതെ സൈഡിൽ നിന്ന് കളിക്കുന്നതല്ലാതെ ഒരിക്കലും സ്റ്റേജിൻ്റെ മുന്നിൽ കയറി ഇതുവരെയും കളിച്ചിട്ടില്ലായിരുന്നു. അന്നിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വയ്യാന്നും പറഞ്ഞ് മാറി നേരം. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരൊക്കെ കയറി ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം കൂടെ ചാടി കയറി. പക്ഷേ ഒന്നും കളിക്കാനൊന്നും അറിയത്തില്ല എന്നുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പുറം അപ്പുറമൊക്കെ നോക്കി എന്താണ്ടൊക്കെ അവൾ കളിക്കുന്ന അത്രയേ ഉള്ളായിരുന്നു. എന്തായാലും അവൾക്കാവുന്ന രീതിയിൽ അവൾക്കറിയാവുന്ന രീതിയിൽ അവൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 12 ആയപ്പോഴത്തേക്കും തന്നെ സ്കൂളിൽ അടുത്ത ഓണ സദ്യക്കുള്ള പരിപാടികളായിരുന്നു. പക്ഷേ ഈ സ്കൂളിലൊരു ഇതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവർക്ക് ഈ LKG KG സെക്ഷൻ, അതായത് LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി മുകളിലോട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലല്ലായിരുന്നു സദ്യ ഒരുക്കിയിരുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഒരു കൊച്ചു ബെഞ്ചും ഡെസ്കും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർ സദ്യയൊക്കെ റെഡിയാക്കിയിട്ടിരുന്നത്. അതുമാത്രമല്ല പച്ചരി കിച്ചടി തോരൻ അവിയൽ എല്ലാം ഒരു ഓണസദ്യയിലുള്ള എല്ലാ സംഭവങ്ങളും പപ്പടവും പഴവും ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു ആ ഓണസദ്യയിൽ കേട്ടോ. കൊച്ചുകുട്ടികളെല്ലാം ആദ്യമേ ചിപ്സിലാണെന്നൊന്ന് കൈ കടത്തിയത്. എന്തായാലും പിന്നെ പിന്നെ ചോറ് വന്നു, പരിപ്പ് വന്നു, പായസം വന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ചാരുക്കുട്ടിക്ക് ഓണസദ്യ കൊടുത്തിട്ട് മുങ്ങാം എന്നുള്ള ഞാൻ ഇറങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞു കുറച്ചെങ്കിലും ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചു. പായസം കഴിക്കാൻ ഒന്നും സമയം കിട്ടിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന്. ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കും അവളുടെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ അവൾ ഇറങ്ങിയിരുന്നു. ഇറങ്ങാനുള്ള സ്ഥലമായിട്ടും ചാരുക്കുട്ടി എണീക്കുന്നില്ല, ഭയങ്കര ഉറക്കം. ഏറ്റവും അവസാനം ഞാൻ പേടിപ്പിച്ച് എണീപ്പിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു മുട്ടായി മേടിച്ചു കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്ര ഉള്ളതാണ് ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ. പിന്നെ അവിടെ വടംവൽ മത്സരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.